ഹലോ ഗായ്സ്, വെൽക്കം ടു ചിന്നൂസ് മിറാക്കിൾസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ബട്ടർ ബിസ്ക്കറ്റ് ആണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബിസ്ക്കറ്റ്. നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ നല്ല രുചികരമായ ബട്ടർ ബിസ്ക്കറ്റ് വെറും 15 മിനിറ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ബിസ്ക്കറ്റ് കാണാൻ വലിയ ലുക്കില്ലെന്ന് വെച്ച് ആരും വീഡിയോ കാണാതിരിക്കണ്ട കേട്ടോ. ബിസ്ക്കറ്റ് മോൾഡൊന്നും ഇല്ലാതെ ആക്കിയത് കൊണ്ടാണ് പെർഫെക്റ്റ് ഡിസൈൻ ഇല്ലാത്തത്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബട്ടർ ബിസ്ക്കറ്റിൻ്റെ അതേ രുചിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ, ബട്ടർ എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് മൈദ, 1 കപ്പ് പറയുമ്പോൾ ഏകദേശം 1 ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഒരു 1/2 കപ്പ് വരെ എടുക്കുക. 1/2 കപ്പിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസെൻസ്, പിന്നെ 1 മുട്ടയാണ്. മുട്ടേൻ്റെ മഞ്ഞ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 1 പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് നമ്മളെടുത്ത് വെച്ച ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ച മൈദപ്പൊടി ഇടുക. 1 കപ്പ് മൈദ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കൈവെച്ച് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച പഞ്ചസാര പൊടിച്ചതിടാം. ഇതും കൈവെച്ച് നല്ലോണം കുഴച്ചെടുക്കാം. ഇനി 1/2 ടീസ്പൂണോളം വാനില എസെൻസ് ഒഴിക്കുക. പിന്നെ നമുക്ക് മുട്ടേൻ്റെ മഞ്ഞയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കൊരു പാത്രം എടുത്തിട്ട് മുട്ടേൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് മഞ്ഞ മാത്രമേ നമുക്ക് നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കണ്ടൂ. മുട്ടേൻ്റെ മഞ്ഞയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് വേണ്ടത്. മാവ് ലൂസാവാൻ പാടില്ല. ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ട ശേഷമാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ആക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മാവ് ഇതുപോലെ കയ്യിലെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കോലിനെ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂടി എടുക്കാം. നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പാക്കി കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനാക്കാം. നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിലും ആക്കാം, അല്ലെ ഏതാ ഇഷ്ടം വെച്ച് അതുപോലെ ആക്കിയെടുക്കാം. ബാക്കിയുള്ള മാവ് നമുക്ക് ആക്കിയെടുക്കാം. അപ്പം നമ്മൾ ഈ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു പാത്രം എടുക്കുക. പാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് എടുത്ത ശേഷം നമുക്കിതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ആക്കിയത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. അടിവശമൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല, നല്ല ചൂടായതുകൊണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മുടെ ബട്ടർ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ച് തുറന്ന് നോക്കിയാൽ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കാണാം. മുകൾ ഭാഗം അത്ര ക്രിസ്പി അല്ലാത്തതുപോലെയും. 15 മുതൽ 20 മിനിറ്റ് മാത്രമേ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം ബിസ്ക്കറ്റ് പുറത്തേക്കെടുത്ത്
ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോഴേക്കും ബിസ്ക്കറ്റ് മുഴുവനായി നല്ല ക്രിസ്പി ആയിട്ട് കാണാം. ഇത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കിടിലം ബട്ടർ ബിസ്ക്കറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻസ് അറിയിക്കണേ. ഞാൻ ഗോതമ്പ് പൊടി വെച്ച് ഓവനില്ലാതെ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മുകളിലെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.